ഇപ്പോൾ സീസൺ ഫൈവില് നമ്മുടെ അഞ്ജൂസ് വന്ന ഉടൻ തന്നെ അഖിൽ മാരാരെ ഷിജുവിനെയൊക്കെ ഹഗ് ചെയ്തുകൊണ്ട് അകത്തോട്ട് കയറിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ റനീഷയും കൊണ്ട് നേരെ ബെഡിൽ പോയി ഇരുന്നു കൊണ്ട് അവർ തമ്മിലൊരു ടോക്കിംഗ് ഉണ്ടായിരുന്നു. അതായത് പുറത്ത് ഇത്ര നെഗറ്റീവ് എനിക്കുണ്ടായി, അത് മാത്രമല്ല പല കാര്യങ്ങളിലെ പല പ്രശ്നങ്ങൾ ഉണ്ടായായിരുന്നു, നീ അതെല്ലാം മനസ്സിലാക്കണം എന്ന തരത്തിലൊക്കെ റനീഷയോട് സംസാരിക്കാൻ പോയ സമയത്ത് നമ്മൾ ജുനൂക്ക അതിൻ്റെ അകത്ത് അപ്പ കയറി ചെന്നായിരുന്നു. അകത്ത് കയറി ചെന്നതും വാടിയിരിക്കുന്ന അത്രയും വാങ്ങിച്ച് കൂട്ടിയെന്ന് തന്നെ പറയാം അഞ്ജൂസിൻ്റെ വായിൽ നിന്ന്. കാരണം അഞ്ജൂസ് ജുനൂക്ക അങ്ങ് അകത്ത് ചെന്ന ഉടൻ തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജുനൈസിനെ അങ്ങ് വായി തോന്നി അങ്ങ് പറഞ്ഞു ഇറങ്ങി പോകാൻ പറഞ്ഞു. സത്യം പറഞ്ഞ ജുനൈസിനെ ജുനൈസ് സത്യം പറഞ്ഞ നാണം കെട്ട് പുറത്തിറങ്ങേണ്ടി വന്നൊരു അവസ്ഥയാണ്. കാരണം നീ കാരണമാണ് എനിക്കും ഇവക്കും ആ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്, നീയാണ് അതിൻ്റെ സ്ട്രാറ്റജിയാണ്, ഞാൻ ഇവളോട് കാണിക്കുന്ന ഇഷ്ടം ഒരു സ്ട്രാറ്റജി ആയിട്ടാണെന്നുള്ളത് നീയാണ് പുറമേ വിട്ടത് എന്ന തരത്തിൽ ജുനൈസിൻ്റെ അടുത്ത് അഞ്ജൂസ് ചൂടായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവസാനം എനിക്ക് നിൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കാല്ല, എനിക്ക് നിൻ്റെ അടുത്ത് ഒന്നും മിണ്ടാനും ഇല്ല എന്ന തരത്തിൽ നീ ഒന്ന് പോ, നീ ഒന്ന് ഇറങ്ങിപ്പോ, എനിക്ക് ഇവളുമായിട്ട് തനിച്ച് സംസാരിക്കണം എന്ന തരത്തിൽ ജുനൈസിൻ്റെ വാ അടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വർത്തമാനമായിരുന്നു അവിടെ അഞ്ജൂസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും പലയിടത്തും നുഴഞ്ഞു കയറാൻ നിൽക്കുന്ന ജുനൈസിന് ഇതൊരു തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റം. കാരണം ജുനൈസ് പല സന്ദർഭങ്ങളിൽ, അതായത് ഇപ്പോൾ പലരും ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പോയിരുന്ന് അവരെ എന്തൊക്കെയെങ്കിലും സംസാരിക്കുന്ന സമയത്ത് പോയിരുന്ന് എന്തെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കും, അതേമാതിരി വന്നതാണ് അഞ്ജൂസിൻ്റെ അടുത്ത്. പാവപ്പെട്ടവൻ പറഞ്ഞിട്ട് കാര്യമില്ല, വായിലിരിക്കുന്ന അത്രയും അഞ്ജൂസിൻ്റെ വായിൽ നിന്ന് കേൾക്കുകയും ചെയ്തു, തൃപ്തിയായി അവസാനം തിരിച്ചിറങ്ങി. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല റനീഷ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന തരത്തിൽ ജുനൂക്ക അത് പറഞ്ഞിട്ട് അവസാനം തിരിച്ചിറങ്ങി വരേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും അഞ്ജൂസ് കലിപ്പിലാണ് ജുനൈസിൻ്റെ അടുത്ത് നിന്ന് വ്യക്തമാണ്. അത് ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവർ തിരിച്ചിറങ്ങുന്നതിന് മുന്നേ ഇനി ജുനൈസുമായിട്ടൊരു മിണ്ടക്കം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.